ഇറങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു ക്രേസി ഐലൻഡ്. അപ്പം എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ഇന്ന് ഏതായാലും വന്നേക്കുന്നത് എന്താന്ന് വെച്ചാല് നാട്ടിൽ ഇന്ന് കടൽ കടന്ന് കുറച്ച് കുർത്തീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തള്ളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ എന്റെ ചേച്ചിയും ചേച്ചിയുടെ നാത്തൂരൊക്കെ കൂടി അവരിങ്ങനെ കുർത്തീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓസിന് കുറച്ച് കുർത്തീസ് അവർ ഷിപ്പ് ചെയ്ത് തന്നു. അപ്പൊ അവർക്കുള്ള പ്രൊമോഷനും എനിക്കൊരു വീഡിയോവുമായി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പം സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഡിസ്പ്ലേ ഇറങ്ങാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇത് ആർക്കെങ്കിലും ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കുർത്തീസ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്റർനാഷണലി ഷിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് നിങ്ങൾ വഹിക്കേണ്ടി വരും. അപ്പൊ 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ കുർത്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതൊരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് ചെയ്താണ്. കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ കുർത്തി വേണം എന്ന്. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ഇത്. ഇത് ഒരു നോർമൽ സൽവാർ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ് മതി എന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തത്. ഇതിന്റെ ഒരു സെൽഫ് വർക്കുള്ള വൈറ്റ് മെറ്റീരിയലാണ്, അതിൽ ഒരു ഗോൾഡൻ ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ ബോട്ടും, ബാക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, നോർമൽ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി വീണ്ടും അടുത്ത കുർത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കളറാണ് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒരെണ്ണം ഇതാണ്, ബിക്കോസ് ഇതിന്റെ കളർ ഭയങ്കര ഡിഫറെന്റ് ആണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് കളറായിട്ട് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് പോലാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ തന്നെ ഒരു സെൽഫ് മിറർ വർക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അത് അങ്ങനെ തന്നെ ഒരു റിച്ച് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടില് യോക്കില് വെരി ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് അല്ലെ, ക്ലോസ് ടു ക്രീം ഓർ വൈറ്റ് ആ ഒരു കളറിലൊരു യോക്ക് പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലെയർ കട്ടാണിത്. പിന്നെന്താ സെയിം കളർ, ഈ സെയിം കളറിന്റെ ബോട്ടം ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഞാൻ കുറച്ചെണ്ണം സ്ലീവ് ഉള്ളതും കുറച്ചെണ്ണം സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നത്. അപ്പം ഇതും അവർ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്ത് തന്നത്. ഞാൻ പ്രത്യേകിച്ച് ഡിസൈനും പാറ്റേണും കളറും മെറ്റീരിയലും ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് ജസ്റ്റ് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുത്തി ചെയ്ത് തരാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് എനിക്കിത് ചെയ്ത് കിട്ടിയത്. ഇത് സത്യം പറഞ്ഞത് എന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത് തന്നെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ടോപ്പ് തിരിച്ചിട്ടൊരാണ് വീഡിയോ എടുത്തത്. പിന്നെ അവൾക്ക് അയച്ചു കൊടുത്തപ്പോ അവള് വന്നിട്ട് വിവരദോഷി ഇത് തിരിച്ചത് ഇട്ടേക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഇതിന് രണ്ടാമത് എടുത്താണ് ഈ വീഡിയോ. അപ്പം ഇതിന്റെ യോക്ക് പീസ് ഇതൊരു റെഡ് കളർ ഷെയ്ഡിലാണ് ഈ മെറ്റീരിയല്. നിങ്ങക്ക് കാണാനോ അല്ലേ പിന്നെ പറയാനല്ലോ. പിന്നെ ഇതിന്റെ യോക്കില് ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് പോലെ ചെയ്തിട്ട് അവരിവിടെ ഒരു എന്താ പറയുന്നത് ബ്രോക്കേഡ് പീസ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പാപ്പി എന്നെ എറിഞ്ഞുകൊല്ലും, അതതിന് പറയുന്നതെന്ന് തോന്നുന്നു. ബ്രോക്കേഡ് പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനൊരു സ്റ്റിച്ച് അവർ കട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ മൂവ് ചെയ്യില്ല, ഞാൻ മൂവ് ചെയ്യാം. ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഇതുപോലെ തന്നെ ആ ബ്രോക്കേഡ് പീസ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചൊക്കെയുള്ള അങ്ങനത്തെ ഒരു മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി നമുക്കൊന്ന് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി ആ കൂടെ ഇടാൻ പറ്റുന്നതാണ്. ഞാൻ ഓണത്തിന് ആദ്യം ഇടണമെന്ന് ഓർത്തു, പക്ഷേ പിന്നെ ഞാൻ ഓർത്തു അവളെ ഞാൻ സെറ്റ് സാരി എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതിടാന്ന് ഓർത്തു. അപ്പം ഇനി നമുക്ക് നമ്മുടെ അപ്പം ഇതാണ് അടുത്ത കുർത്ത. ഇത് എന്ന് പറയുന്നത് ഇതും ഒരു കൈൻഡ് ഓഫ് നോർമൽ, ആക്ച്വലി ഇതൊന്നും അല്ല, ഇതൊന്നും ഡെയിലി വെയർ കുർത്താസ് അല്ല. നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസ് ഒക്കെ വരും ഇടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് കുർത്തസ് എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് കൂടി ചെയ്തത്. അപ്പൊ ഇതിന്റെ ബേസ് മെറ്റീരിയൽ ടെസ്റ്റ് സിൽക്കാണ്, പ്ലെയിൻ ടെസ്റ്റ് സിൽക്ക് അല്ല. ഒരു ഗ്രേ ഷെയ്ഡില് സെൽഫ് എന്തോ ഒരു വർക്ക് പ്രിന്റ് ഉള്ള ഒരു ടെസ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ബേസ്. മേലില് അവർ അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലൊരു വർക്കുള്ള മെറ്റീരിയൽ യോക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് ക്ലോസ് നെക്കാണ്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തത്. അപ്പം ഈ കുർത്തസിനെല്ലാം അവര് സെയിം കളർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ബോട്ടംസ് തരുന്നുണ്ട്. അപ്പം ഞാൻ ഏതിലെങ്കിലും തലതിരിഞ്ഞ് ചേരാത്തൊരു കളർ ബോട്ടം കണ്ടിട്ടുള്ളതെങ്കിൽ അത് എനിക്ക് ബോട്ടം മാറാനുള്ള മടി കൊണ്ടാക്കാം.
ആർക്കെങ്കിലും ഈ കുർത്തികൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുർത്തികൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെഷർമെന്റ്സ് നിങ്ങൾക്ക് സൽവാർ ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് ഞാൻ കൂട്ടി നോക്കിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോന്നും ബേസ് മെറ്റീരിയൽ അനുസരിച്ച് ചേഞ്ച് ആവും. ഇത് ടസ് സിൽക്ക് ചെയ്തതാണ്, അപ്പം ഓരോന്നും അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ളത് ചെയ്യും. അപ്പം കോസ്റ്റ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ നല്ലതെടുക്കാം, മെറ്റീരിയൽ നല്ലെടുത്താൽ ലുക്ക് കൂടുതലാണ്, അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പം കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുവരെ സ്റ്റേ ട്യൂൺഡ്.